ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ CRPF സുരക്ഷയിൽ പോലീസുമായി ധാരണ. ഗവർണറുടെ വാഹനത്തിലും എസ്കോർട്ട് വാഹനത്തിലും CRPF സുരക്ഷ ഏർപ്പെടുത്തും. രാജ്ഭവന്റെ ഉള്ളിൽ CRPFും ഗേറ്റിന് പുറത്ത് കേരള പോലീസും സുരക്ഷയൊരുക്കും. അന്തിമ തീരുമാനം DGPയും സർക്കാരുമായി ആലോചിച്ച ശേഷമായിരിക്കും. ആർ അനന്തകൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, ഒരു അന്തിമ ധാരണയിലേക്ക് എന്നായിരിക്കും എത്തുക? പോലീസിന്റെ റോൾ ഇനി എന്തായിരിക്കും? പൂർണ്ണമായും സുരക്ഷ CRPFലേക്ക് മാറുകയാണോ? പൂജ, നിലമേലിൽ ഗവർണർക്കെതിരെ പ്രതിഷേധമുണ്ടാവുകയും ഗവർണർ നടുറോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തതിൻ്റെ പിന്നാലെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് CRPFിൻ്റെ സുരക്ഷ ഏർപ്പെടുത്തിയത്. ഇത് സംബന്ധിച്ചുള്ള കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ ഉത്തരവ് ഇന്നലെയാണ് സംസ്ഥാന സർക്കാരിന് ലഭിച്ചത്. ഈ ഉത്തരവ് ലഭിച്ച ശേഷമാണ് ഇന്ന് രാജ്ഭവനിൽ കേരള പോലീസിൻ്റെ പ്രതിനിധികളും CRPFിൻ്റെ പ്രതിനിധികളും ഒപ്പം രാജ്ഭവൻ പ്രതിനിധികളും യോഗം ചേർന്നു. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറാണ് കേരള പോലീസിനെ പ്രതിനിധീകരിച്ച് ഈ യോഗത്തിൽ പങ്കെടുത്തത്. അതിനൊപ്പം തന്നെ ഇൻ്റലിജൻസിൻ്റെ SPയും ഒപ്പം കേന്ദ്ര ഇൻ്റലിജൻസിൻ്റെ ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നു. ഈ യോഗത്തിൽ ഒരു തീരുമാനത്തിലേക്ക്, ഗവർണറുടെ സുരക്ഷ എങ്ങനെ വേണം എന്നത് സംബന്ധിച്ചൊരു രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ കേരള പോലീസിനെ പൂർണ്ണമായും പിൻവലിക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. CRPFനാകും ഗവർണറുടെ വ്യക്തിഗത സുരക്ഷയുടെ ചുമതല. ഗവർണർ സഞ്ചരിക്കുന്ന വാഹന വ്യൂഹത്തിൽ CRPFിൻ്റെ രണ്ട് വാഹനങ്ങൾ കമാൻഡോകൾ സഹിതം ഉണ്ടാകും. ഗവർണറുടെ വാഹനത്തിനുള്ളിലും CRPFിൻ്റെ കമാൻഡോകൾ ഉണ്ടാകും. രാജ്ഭവൻ്റെ സുരക്ഷ CRPFനാണ്. ആ കെട്ടിടത്തിൻ്റെയും ആ കോമ്പൗണ്ടിൻ്റെയും സുരക്ഷ CRPFനാണ്. അതേസമയം കേരള പോലീസ് ഗേറ്റിന് പുറത്താണ് സുരക്ഷ ഒരുക്കുക. ഗേറ്റ് കടന്നു പോകുന്ന ആൾക്കാരെ അടക്കം പരിശോധിക്കുന്നത് കേരള പോലീസാകും. CRPFിൻ്റെ ചിലവ് സംബന്ധിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് ഈ യോഗത്തിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. അതെങ്ങനെ വേണം എന്നുള്ള കാര്യം ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഏതായാലും ഇന്നത്തെ യോഗത്തിൽ എടുത്തിരിക്കുന്ന, ഈ ഉദ്യോഗസ്ഥ തലത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ സംസ്ഥാന പോലീസ് മേധാവി അറിയിക്കും. സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിന് ഇതൊരു റിപ്പോർട്ടായി സമർപ്പിക്കും. അതിനുശേഷം സംസ്ഥാന സർക്കാർ അന്തിമമായ അനുമതി നൽകി സർക്കാർ ഉത്തരവായിട്ട് തന്നെ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച വിശദീകരണങ്ങൾ പുറത്തിറക്കും.